പത്താം വട്ട ചർച്ച കഴിയുമ്പോൾ രാജ്യത്തെ കർഷകൻ അവന്റെ വിജയം ഏകദേശം ഉറപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചു കിട്ടണമെങ്കിൽ കോടതിയിൽ പോകൂ എന്ന് പറഞ്ഞ സർക്കാരിനോട് കോടതിയിൽ പോകാതെ ഈ സമരത്തിലൂടെ എങ്ങനെയാണ് ജയിക്കുന്നത് എന്ന് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് മറുപടി പറഞ്ഞ കർഷകൻ അവനോട് ഒടുവിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞു എന്നാൽ ഒന്നര വർഷത്തേക്ക് ഈ നിയമം നമുക്ക് മരവിപ്പിച്ച് നിർത്താം അത് നടപ്പിലാക്കില്ല ആ സമയത്ത് വിദഗ്ധ സമിതികളെ വെച്ച് സർക്കാരും കർഷകരും തമ്മിലുള്ള ധാരണ പ്രകാരം വിദഗ്ധ സമിതികളെ വെച്ച് നമുക്ക് അതിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ആലോചിക്കാമെന്ന് കാർഷിക നിയമങ്ങൾ പൂർണ്ണമായി പിൻവലിക്കുന്നത് അഭിമാനക്ഷതമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സർക്കാരിന് ഈ ഒന്നര വർഷത്തേക്ക് ആ കാർഷിക നിയമങ്ങൾ മരവിപ്പിച്ച് നിർത്താനുള്ള തീരുമാനമെടുക്കാൻ തോന്നുന്നു എന്നുള്ളത് തന്നെ കർഷകന്റെ പോരാട്ടം എത്രമാത്രം ശക്തിയായി കേന്ദ്ര സർക്കാരിൻ്റെ നെഞ്ചിലേക്ക് തറച്ചു കയറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് തന്നെയും ശക്തമായ നിലപാടുമായി രംഗത്തെത്തി ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുരേഷ് ഭയ്യ ജോഷി തന്നെ ആ നിലപാടുമായി രംഗത്തെത്തി എത്രയും പെട്ടെന്ന് ഈ സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് കർഷകനെ ഇങ്ങനെ ഖാലിസ്ഥാനിയെന്നും തീവ്രവാദിയെന്നും രാജ്യദ്രോഹിയെന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് കർഷകൻ്റെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചില്ല എങ്കിൽ അത് അപകടകരമാകുമെന്ന് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പത്താം വട്ട ചർച്ചയിൽ ഒന്നര വർഷത്തേക്ക് ഈ നിയമം മരവിപ്പിച്ച് നിർത്താമെന്നുള്ള നിലപാടിലേക്ക് കേന്ദ്രമെത്തുന്നത് ഒന്നര വർഷം കഴിഞ്ഞ് ഇത് ഒരു മാറ്റവും കൂടാതെ നടപ്പിലാക്കാനാണ് ശ്രമമെങ്കിൽ കർഷക സംഘടനകൾക്ക് അപ്പോഴും ഇതിനേക്കാൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്താനുള്ള അവസരമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ നിയമം ഇപ്പോൾ തന്നെ നടപ്പിലാക്കി കളയും എന്ന് ഭീഷണി മുഴക്കിയ കേന്ദ്ര സർക്കാരിന് കർഷകൻ്റെ മുന്നിലുള്ള കീഴടങ്ങലാണിത് ബി ജെ പി ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ ഈ നിയമം നടപ്പിലാക്കാനുള്ള തീരുമാനമെടുത്ത് നടപ്പിലാക്കി കഴിഞ്ഞു ഇപ്പോൾ മധ്യപ്രദേശിലൊക്കെ അത് നടപ്പിലാക്കി കഴിഞ്ഞു അത് നടപ്പിലാക്കിയപ്പോൾ കർഷകൻ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടു മണ്ഡികളുണ്ടായിരുന്നതിനേക്കാൾ ക്രൂരമായി കർഷകൻ ചതിക്കപ്പെടുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം അങ്ങനെ ഈ അവിടുത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കർഷകർ തന്നെ പരസ്യമായി മാധ്യമങ്ങളോട് പറയുന്ന സ്ഥിതിവിശേഷമുണ്ടായി അപ്പോൾ ഇത് നടപ്പിലാക്കുന്നത് ആപത്താണ് എന്നുള്ള തിരിച്ചറിവ് കർഷക സംഘടനകൾക്ക് ഉണ്ടായത് ഇത്തരത്തിൽ ചതിക്കപ്പെടും എന്നുള്ളത് ബോധ്യപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് തന്നെയാണ് അവർ ഈ നിയമം പൂർണ്ണമായി ഇല്ലാതാക്കണമെന്നുള്ള ആവശ്യവുമായി പോരാട്ടത്തിനിറങ്ങിയത് പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു നിയമം കൊണ്ടുവന്നു അത് ഈ പറഞ്ഞതുപോലെ പാർലമെൻറ്റിൽ പോലും വേണ്ട വിധത്തിൽ പാസ്സാക്കാതെ ഏകപക്ഷീയമായി കൊണ്ടുവന്ന ഒരു നിയമമാണ് അപ്പോൾ ആ നിയമത്തിനെതിരെയൊക്കെ ഇങ്ങനെ പോരാട്ടം ഉയരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ കീഴടങ്ങി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത തോൽവിയായി പോകും എന്ന ചിന്തയാണ് കേന്ദ്ര സർക്കാരിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ജനാധിപത്യത്തിൽ ജനങ്ങൾ പറയുന്നതാണ് വലുത് അവരുടെ മുന്നിൽ കീഴടങ്ങി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഒരാകാശവും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല ആ ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള ഒരു ഭരണകൂടത്തിന് മാത്രമേ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കൂ ഇത് അങ്ങനെയൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്തു ചെയ്താലും എങ്ങനെ ചെയ്താലും അതെല്ലാം ജനം അംഗീകരിച്ചു കൊടുക്കുമെന്നുള്ള ചിന്താഗതിയിൽ നിന്ന ഒരു ഭരണകൂടത്തിനേറ്റ അതിശക്തമായ തിരിച്ചടിയാണ് കർഷകൻ്റെ ഈ ഐതിഹാസികമായ പോരാട്ടം ആ പോരാട്ടത്തിൻ്റെ ആദ്യഘട്ട വിജയം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഇത് ഒന്നര വർഷത്തേക്ക് മരവിപ്പിച്ച് നിർത്താം എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം വരുന്നത്.